മാതൃഭൂമി ചാനൽ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു പോൾ സർവേയും 2019 യു ഡി എഫിൻ്റെ ലോക്സഭാ വിജയത്തിന് ശേഷം അവർ പുറത്തിറക്കിയ വിജയപത്രികയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. എല്ലാ സീറ്റും യു ഡി എഫിനെന്ന് ഒരൊറ്റ വരിയിൽ പറഞ്ഞാൽ മതിയായിരുന്നു. ഇത്ര കഷ്ടപ്പെടേണ്ട ഒരു സർവേ ഏജൻസിയുടെ പേരൊക്കെ പറഞ്ഞ് സംഗതി ഇത്ര ഗംഭീരമാക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. സത്യം ഇതാണ്, സ്വന്തമായ ഒരു വെബ്സൈറ്റ് പോലും നേരെ നോക്കാൻ ഇതുവരെ സാധിക്കാത്ത 2019 രണ്ടാം മോദി വിജയത്തിനിടെ രൂപം കൊണ്ട ഒരു തട്ടിക്കൂട്ട് സർവേ ഏജൻസി നടത്തിയ സർവേയാണ് സത്യം പറഞ്ഞാൽ ഈ മാതൃഭൂമിയുടേത്. മാതൃഭൂമിയിൽ നിന്നും കേരളം ഈ സർവേ റിപ്പോർട്ട് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഇതിനുമപ്പുറം നിഷ്പക്ഷമായൊരു സർവേ പോയിട്ട് റിപ്പോർട്ടിംഗ് പോലും മാതൃഭൂമിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇടത് ക്യാമ്പുകളും നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് മാതൃഭൂമിയുടെ ഈ ഏകപക്ഷീയമായ വിലയിരുത്തൽ. കാരണം അടുത്തിടെയാണ് മാതൃഭൂമിയുടെ ഉടമകളുടെ രാഷ്ട്രീയ കക്ഷി ഇടതുപക്ഷത്തിനുള്ള പിന്തുണ മാനസികമായി മടക്കി കൊടുത്തത്. ലോക്സഭയിലേക്ക് ഒരു തോൽക്കുന്ന സീറ്റെങ്കിലും മത്സരിക്കാൻ ഇത്തവണ നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടത് പക്ഷേ മുന്നണി ജയസാധ്യതകൾ പരിഗണിച്ച് അംഗീകരിച്ചില്ല. ഇതോടെ അവർ LDF നൽകിയ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനമാനങ്ങൾ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് തിരികെ കൊടുത്തത്. ഇതോടെ അവരുടെ മനസ്സ് കൺവെൻഷൻ ഹൗസിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മനസ്സുകൊണ്ട് പ്രതിപക്ഷമായി മാറിയ മാതൃഭൂമി ന്യൂസിന്റെ വിലയിരുത്തൽ ഇത്ര കണ്ട് ഏകപക്ഷീയമാണെന്ന് പക്ഷേ ഇടതുപക്ഷം പോലും കരുതിയില്ല. എന്തായാലും മാതൃഭൂമി മിനക്കെട്ട് നടത്തിയ സർവേ അല്ലേ? അതിനവരെ സഹായിച്ച PMRQ എന്ന ആഗോള സർവേ ടീമിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരുടെ വെബ്സൈറ്റ് പണിമുടക്കിയിരിക്കുകയാണ്. ഒരു വിവരവും അതിനുള്ളിലില്ല. കഴിഞ്ഞ ദിവസം വരെ അതിൽ നിറയെ നരേന്ദ്രമോദിയുടെയും മറ്റ് ചിത്രങ്ങളുണ്ടായിരുന്നു, ഒപ്പം സ്പാനിഷ് ഭാഷയിലെ അടിക്കുറിപ്പുകളും. ഈ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ PMRQ അതൊക്കെ പിൻവലിച്ചു, സൈറ്റിൽ പണിയും തുടങ്ങി. ചിത്രങ്ങൾ തന്നെ എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. അതായത് സ്വന്തം വെബ്സൈറ്റ് പോലും ഇങ്ങനെ നേരെ നോക്കാൻ ഇതുവരെ സാധിക്കാത്ത 2019 രണ്ടാം മോദി വിജയത്തിനിടെ ഉദയം കണ്ട ഒരു തട്ടിക്കൂട്ട് സർവേ ഏജൻസി നടത്തിയ സർവേയാണ് സത്യം പറഞ്ഞാൽ മാതൃഭൂമി ഇപ്പോൾ ആഘോഷിച്ച് പുറത്തുവിടുന്നത്. ഇതിനേക്കാൾ ഭേദം ഇത് മാതൃഭൂമിയുടെ സ്വന്തം സർവേയാണെന്ന് പറഞ്ഞ് 4 പേരെ അറിയിക്കുന്നതായിരുന്നു. ഇനി മര്യാദയ്ക്ക് ഒരു വെബ്സൈറ്റ് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്തവർ നടത്തിയ ആ സർവേയിലേക്ക് പോകാം. സംസ്ഥാനത്ത് UDF തരംഗം എന്ന് പ്രവചിച്ചിരിക്കുന്ന മാതൃഭൂമി ന്യൂസ് ആദ്യഘട്ടത്തിൽ ഫലം പ്രവചിച്ച 7 മണ്ഡലങ്ങളിൽ 6 ഇടത്തും UDF തന്നെ. അത് പ്രതീക്ഷിച്ചതാണ്. തിരുവനന്തപുരം, കാസർഗോഡ്, ആറ്റിങ്ങൽ, ചാലക്കുടി, വയനാട്, കൊല്ലം മണ്ഡലങ്ങളിൽ UDF വിജയിക്കുമെന്നാണ് ആദ്യ ദിന സർവേ പ്രവചിച്ചത്. എന്നാൽ കണ്ണൂരിൽ സിറ്റിംഗ് സീറ്റ് K.സുധാകരനെ കൈവിടുമെന്നും മാതൃഭൂമി സർവേ പറയുന്നു. LDF സ്ഥാനാർത്ഥി MV ജയരാജൻ അവിടെ വിജയിക്കുമെന്നാണ് പ്രവചനം. എന്തായാലും LDFനെ വിട്ടുകൊടുത്തത് ഒരു സീറ്റെങ്കിലും വിട്ടുകൊടുത്തല്ലോ, അത് ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമതായി രണ്ടാം ദിനം ഫലം പ്രവചിച്ച 7 സീറ്റുകളിൽ 5 മറ്റാർക്കും മാതൃഭൂമി കൊടുക്കുന്നില്ല, അതും UDFന് തന്നെ. കോട്ടയം UDF തിരികെ പിടിക്കും, പാലക്കാടും വടകരയും UDFന് നഷ്ടമാകുമെന്നും പ്രവചിക്കുന്നു. രണ്ടാം ദിവസത്തിൽ പത്തനംതിട്ടയും ആലപ്പുഴയും കോട്ടയവും മാവേലിക്കരയും മലപ്പുറവും UDFനൊപ്പം നിൽക്കും. പാലക്കാടും വടകരയും LDF തിരിച്ചു പിടിക്കുമെന്നാണ് മാതൃഭൂമി കനിഞ്ഞു പറയുന്നത്. പത്തനംതിട്ടയിൽ ആന്റണി 33%, തോമസ് ഐസക്ക് 31%, അനിലാന്റണിയും 31% വോട്ട് ഷെയർ നേടും. അനിലാന്റണിയും തോമസ് ഐസക്കും ഒരേ വോട്ട് ശതമാനം ഷെയർ ചെയ്യുമത്രേ. ഗംഭീരം. പിന്നെ പാലക്കാട് A.വിജയരാഘവന് 38% വോട്ട് ലഭിക്കുമ്പോൾ VK ശ്രീനിന് 36% അവർ പറയുന്നത്. ഏറെ കൊട്ടിക്കൊഴിച്ച് നിൽക്കുന്ന സി കൃഷ്ണകുമാർ NDA സ്ഥാനാർത്ഥിക്ക് 24%. ആലപ്പുഴയിൽ KC വേണുഗോപാൽ 41% വോട്ട് പിടിക്കുമെന്നും AM ആരിഫ് പിന്നോട്ട് പോയി 38% വോട്ട് പിടിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ 19% വോട്ട് പിടിക്കുമെന്നും അവർ പറയുന്നു. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ 54% വോട്ട് പിടിക്കും. V.വസീഫ് വെറും 35%. NDA അബ്ദുൽ സലാം 12% വോട്ട് പിടിക്കും. കോട്ടയം തിരിച്ചു പിടിക്കുന്ന ഫ്രാൻസിസ് ജോർജ് 42% വോട്ടും. അവിടുത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കടൻ 41% വോട്ടും. പിന്നെ കേട്ടോളൂ, NDA തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ തവണ വയനാട് നിന്നിട്ട് ഒന്നും കിട്ടാത്ത തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് നിന്ന് 10% വോട്ട് പിടിക്കുമത്രേ. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് 41% വോട്ട് പിടിച്ച് ജയിക്കും. CA അരുൺകുമാറും 41% കിട്ടുമെന്നവർ പറയുന്നു. ബൈജു കലാശാല പിടിക്കുന്നത് 16% വോട്ടത്രേ, BDSന്റെ സ്ഥാനാർത്ഥിയാണ്. വടകരയിൽ KK ശൈലജ 41% വോട്ട് പിടിക്കും. ഷാഫി പറമ്പിൽ 35% മാത്രമേ പിടിക്കുകയുള്ളൂ. പ്രഫുൽ കൃഷ്ണയോ
22% വോട്ട് അവിടെ പിടിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും സർവേയുടെ അവസാന ഘട്ടം പുറത്തു വരുമ്പോഴും കൂടുതലായൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ സർവേകൾ ഇത് വെറും സർവേകൾ മാത്രമാണെന്ന് കൂടുതൽ നമ്മെ വിശ്വസിപ്പിക്കുന്നു. അതാണ് ഈ ആഗോള ഏജൻസിയുടെ സർവേ. ഇതൊക്കെ വെറും സർവേ മാത്രമാണെന്ന് നാം വിശ്വസിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം റേറ്റിങ്ങിന് വേണ്ടി എന്തും വിളിച്ചു പറയാം, അതിനൊരു കെട്ടിച്ചമച്ച തട്ടിക്കൂട്ടിയെടുത്ത ഒരു സർവേ ഏജൻസി, ആ ഏജൻസിയെ കൊണ്ട് എങ്ങനെയും സർവേ നടത്താം. അതാണിപ്പോൾ മാതൃഭൂമി ന്യൂസ് തെളിയിച്ചിരിക്കുന്നത്.